നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. നാളെ മുതൽ പോലീസ് പരിശോധന വ്യാപകമാക്കും. ചീഫ് സെക്രട്ടറി വിളിച്ച കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, കോവിഡ് കേസുകൾ 3000 മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതൊക്കെ മേഖലകളിലാകും നിയന്ത്രണങ്ങൾ കർശനമാക്കുക? കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 3000 കടന്നത്. 37 ദിവസത്തിന് ശേഷമായിരുന്നു പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 3000 കടന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് കോർ കമ്മിറ്റി ഇന്ന് യോഗം ചേർന്നത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കോർ കമ്മിറ്റി യോഗം ചേരുകയും കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമായി നടപ്പാക്കാനുമാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന തീരുമാനം. കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയമിക്കും. ഇത്തരത്തിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയമിക്കുക. മാസ്ക്, സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പരിശോധിക്കും. കൂടാതെ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ള അറിയാനുള്ള പോലീസ് പരിശോധനയും നാളെ മുതൽ പുനരാരംഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസിന്റെയും സെക്ടറൽ മജിസ്ട്രേറ്റിന്റെയും പരിശോധന നാളെ മുതൽ തുടരാനാണ് തീരുമാനം. കൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തിരികെ എത്തുന്നവർക്ക് ഒരാഴ്ചത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വാക്സിനേഷൻ നടപടിക്രമങ്ങൾ ഊർജിതമാക്കാനും തീരുമാനമായി. തിരുവനന്തപുരം ജില്ലാ ടാസ്ക് ഫോഴ്സും ഇന്ന് യോഗം ചേർന്നിരുന്നു. ചില നിയന്ത്രണങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് വലിയ ആൾക്കൂട്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മേഖലയിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. നാളെ മുതൽ SSLC +2 പരീക്ഷ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ വീട്ടുകാർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിനകം ഈ കുട്ടികളുടെ അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ RT-PCR പരിശോധന നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഉമേഷ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ വാക്സിനേഷൻ നടപടിയൊക്കെ പെട്ടെന്ന് തന്നെ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു, കോവിഡ് കേസുകൾ ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോലെ തന്നെ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഈ രാത്രി കർഫ്യൂ ഒക്കെ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ എത്തരത്തിലാണ്? നിലവിൽ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അത്തരമൊരു അടച്ചിടൽ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാഗികമായി പോലുമുള്ള അടച്ചിടൽ ഒരുപക്ഷെ വിപരീത ബലം സൃഷ്ടിക്കും, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം എടുക്കേണ്ട സമയമായിട്ടില്ല എന്നാണ് ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഭാഗികമായ അടച്ചിടലോ അത്തരത്തിൽ കർഫ്യൂ തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ ആലോചനയില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഉടൻ ഇത് നടപ്പാക്കില്ല. പ്രത്യേകിച്ച് പരീക്ഷ അടക്കം ആരംഭിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടച്ചിടൽ അത് പരീക്ഷയടക്കം ഗുരുതരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ പോകാത്തത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ വലിയ രീതിയിൽ കോവിഡ് വ്യാപിക്കുന്ന പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിക്കുകയും അവിടെയുള്ള നിയന്ത്രണങ്ങൾ അത് കൃത്യമായി. ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് അഷീൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ അഷീൽ, സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു, നാളെ മുതൽ പോലീസ് പരിശോധന വ്യാപകമാക്കും, ഒപ്പം തന്നെ ക്വാറന്റീൻ സംവിധാനങ്ങൾ ഒക്കെ തന്നെ കർശനമായി നടപ്പിലാക്കും എന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിന്റെ ഒരു തീരുമാനം ആയി പുറത്തുവരുന്നത്. വരാനിരിക്കുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമാണ്, ജാഗ്രത ഒട്ടും തന്നെ കുറയ്ക്കരുത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോവിഡ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും രണ്ടാമത്തെ വേവ് ആരംഭിച്ചാണ്, കേരളവും രണ്ടാമത്തെ വേവിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ വേവ് നമുക്ക് വൈകിക്കാൻ സാധിച്ചത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം രണ്ടാമത്തെ വേവിലേക്ക് പോയതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ വേവിലേക്ക് പോകുന്നത്. നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ രണ്ടാമത്തെ വേവിലേക്ക് പോയി കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് നമ്മളുടെ ഈ കോവിഡ് കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ്. പക്ഷെ ആ കുറഞ്ഞിരിക്കുന്ന സാഹചര്യം നമുക്ക് അധികം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വതവേ ഒരു സംസ്ഥാനത്തിന് ഈ കോവിഡ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ 2-3 മാസോ അല്ലെങ്കിൽ 4 മാസത്തിനടുത്താണ് ആ കുറഞ്ഞ സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ നമുക്ക് ഈ സമയത്ത് കൂടുതലായിട്ട് ഇന്ററാക്ഷൻസ് ഈ കോവിഡ് കേസ് താഴോട്ട് വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവുന്ന സാഹചര്യം വന്നതോടുകൂടി നമുക്ക് ഈ സമയം കിട്ടിയില്ല. അതോടൊപ്പം തന്നെ തൊട്ട് അടുത്ത സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ കേസുകൾ കൂടുതലാണ്. അപ്പൊ അതേസമയം നമുക്ക് മറ്റൊരു ആശ്വാസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വാക്സിൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വേവിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയെ അപേക്ഷിച്ച് നമുക്ക് രണ്ടാമത്തെ വേവിന്റെ ആദ്യഘട്ടത്തിലെ നമ്മുടെ കയ്യിൽ വാക്സിൻ ഉണ്ടെന്നത്. അപ്പൊ സംസ്ഥാനം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ നമ്മൾക്ക് ഈ ഏപ്രിൽ മാസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാസമാണ്.
വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മാസമാണ്. കാരണം നമ്മുടെ കേസുകൾ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടും. ആ കൂടുന്ന സമയത്ത് ഒന്ന് നമ്മൾ രോഗവ്യാപനത്തിന് വേഗത കുറച്ചു വെക്കണം, അതോടൊപ്പം 45 വയസ്സിന് മുകളിലുള്ളവർക്ക് പരമാവധി ആളുകൾക്ക് ഈ മാസം വാക്സിനേഷൻ കൊടുക്കുകയും വേണം. ഈ 45 വയസ്സിന് മുകളിൽ ആളുകൾ എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നടന്ന മരണങ്ങൾ നോക്കുകയാണെങ്കിൽ 96% മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് 45 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. കോവിഡ് മൂലം മരണം ഉണ്ടായവർ 45 വയസ്സിന് മുകളിലുള്ളവരാണ് 96%. അപ്പോൾ അത് ഈ ഏപ്രിൽ മാസം പരമാവധി ആളുകൾക്ക് വാക്സിൻ കൊടുക്കുകയും 1,15,00,000 ആളുകൾക്ക് നമുക്ക് വാക്സിൻ കൊടുക്കാൻ സാധിക്കും ഒരു വശത്ത്. മറ്റൊരു വശത്ത് അതുവരെ നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് രോഗവ്യാപനത്തിന് വേഗത കുറക്കുക എന്നുള്ളത്. ഇപ്പൊ ഇലക്ഷൻസ് സമയത്ത് കുറെ അധികം ഇന്ററാക്ഷൻസ് ഉണ്ടായി, ശരിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ കൈവിട്ടു എന്ന രീതിയിലല്ല. നമ്മൾക്ക് ഇനി വരും ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് വേഗത രോഗവ്യാപനത്തിന് വേഗത ഒരുമിച്ച് കുറയ്ക്കുകയും അതിനേക്കാൾ വളരെ വേഗത്തിൽ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ അഷീൽ, ഈ സെക്കൻഡ് വേവിലേക്ക് കടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് വ്യാപനം ഇനിയും അതിരൂക്ഷമായി എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേവിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം, ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നോക്കേണ്ട വെച്ചാൽ ഈ സെക്കൻഡ് വേവിലേക്ക് നമുക്ക് ഇന്നെവിറ്റബിളി എന്തായാലും നമ്മൾ സെക്കൻഡ് വേവിലേക്ക് പോകും. മറ്റെല്ലാ സംസ്ഥാനങ്ങളും പോയ പോലെ തന്നെ സെക്കൻഡ് വേവിലേക്ക് നമ്മൾ പോകും. അപ്പം ഈ സമയത്ത് നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണത്. ഒന്ന്, രോഗവ്യാപനത്തിന് വേഗത കുറക്കുക എന്നുള്ളതാണ്. ഈ രോഗവ്യാപനത്തിന് വേഗത കുറക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മാർഗം എന്ന് വെച്ചാൽ മാസ്കും സാനിറ്റേഷനും സോമാ നമ്മളെ ബ്രേക്ക് ദ ചെയിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രൗഡിങ്, ഇതിപ്പം ഇലക്ഷന്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ ക്രൗഡിങ് ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ, അതായത് ഈ ഇലക്ഷന്റെ ഈ ക്രൗഡിങ്ങിന്റെ ഒക്കെ ഇഫക്ട് നമ്മളിനി കാണാൻ പോകുന്നേ ഉള്ളൂ. അതിന് ആദ്യ വരുന്ന സമയത്ത് രോഗവ്യാപനം അപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന വെച്ചാൽ ഇനി ക്രൗഡിങ് ഉണ്ടാക്കാതിരിക്കുകയും ക്ലോസ്ഡ് റൂമുകളിൽ ആളുകൾ ഒത്തുചേരാതിരിക്കുകയും നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കോൺടാക്ടുകൾ, അതായത് വയോജനങ്ങളായിട്ടുള്ള കോൺടാക്ടുകൾ, അത് കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇലക്ഷൻ സമയത്ത് കുറെ അധികം നടന്നിട്ടുണ്ട് എന്ന് വെച്ച് നമുക്ക് ഇനി എല്ലാം അങ്ങോട്ട് നടക്കാനല്ല. ഒരു ചെറിയ ഇന്ററാക്ഷൻ കുറക്കുക, അല്ലെങ്കിൽ ഒരാൾ മാസ്ക് ധരിക്കുക, അതിന്റെ ഒക്കെ ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കേരളത്തിൽ ഇപ്പം 10-11% അടുത്ത ആളുകൾ മാത്രമാണ് രോഗം വന്നിട്ടുള്ളത്. നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസത്തെ 0%, അതായത് എത്ര രോഗം വന്നു എന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ 47% കൂടുതലൊക്കെ രോഗം നേരത്തെ ആളുകൾക്ക് രോഗം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിൽ കുറെ ആളുകൾക്ക് ഇനി രോഗം വരാൻ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളവർ നമ്മൾ എന്തേണ്ട, അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്സിനേഷൻ കയ്യിലുണ്ട്. ഈ മാസം നമ്മൾ പരമാവധി ആളുകൾ വാക്സിനേഷനോട് രജിസ്റ്റർ ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ബ്രേക്ക് ദ ചെയിൻ മാനദണ്ഡങ്ങൾ പാലിക്കോടൊപ്പം തന്നെ 45 വയസ്സിലുള്ള മുകളിലുള്ളവർ പരമാവധി ആളുകൾ വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുകയും അവർ വാക്സിൻ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മാസം 1.5 കോടി ആൾ 1,15,00,000 പേര് വാക്സിനേറ്റ് ചെയ്യുകയും അതുവരെ എല്ലാവരും ഈ പറഞ്ഞ ബ്രേക്ക് ദ ചെയിൻ മാനദണ്ഡം ശക്തമായി പാലിക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും രണ്ടാമത്തെ വേവിൽ മരണങ്ങൾ കുറക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ്. വളരെയധികം നന്ദി ഡോക്ടർ മുഹമ്മദ് അഷീൽ. ഇപ്പോൾ ഡോക്ടർ സുൽഫിയും കൂടി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ സുൽഫി, സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ്. നാളെ മുതൽ പോലീസ് പരിശോധന വ്യാപകമാക്കും. ഒപ്പം തന്നെ ക്വാറന്റീൻ സംവിധാനങ്ങൾ ഒക്കെ തന്നെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ തീരുമാനം ആയിരിക്കുന്നത്. ഡോക്ടർ സുൽഫി, വാക്സിൻ നിർബന്ധമായും എല്ലാവരും എടുക്കുക. ഇപ്പോൾ 45 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വാക്സിനേഷൻ നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ വാക്സിൻ നിർബന്ധമായി എടുക്കുക എന്നുള്ള ഒരു സന്ദേശമല്ലേ, നിർബന്ധമായും എടുക്കുക എന്നുള്ള കാര്യമല്ലേ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കേണ്ടത്? ഇനി ആരോഗ്യവകുപ്പ് ആ തരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തില്ലേ? അബ്സല്യൂട്ട്ലി. സി, നമുക്ക് രണ്ടാം കോവിഡിനെ സംബന്ധിച്ചോളം ഒരു രണ്ടാം വേവ് ഇവിടെ മാത്രമല്ല ലോകത്തെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ ഇത്തരം പാൻഡമിക്കിലെല്ലാം തന്നെയും അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഒരു പീക്കിന് ശേഷം അടുത്ത ഒരു വേവ് പാറ്റേൺ വരികയും അത് വീണ്ടും അതിന്റെ ഒരു ഒരു രണ്ടാമതൊരു വേവോ മൂന്നാമതൊരു വേവോ ഒക്കെ ഉണ്ടായിട്ട് വരികയാണ് സാധ്യത. നമുക്ക് ഇപ്പോഴുള്ള നിലവില് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ കോവിഡിനെതിരെയുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന് വാക്സിൻ തന്നെയാണ്. അപ്പൊ വാക്സിൻ എത്രയും പെട്ടെന്ന് എത്രയും ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് പോകണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ വ്യാപകമായിട്ട് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാകണം എന്നുള്ള ഒരു ആവശ്യം, ഒരു നിർദ്ദേശം മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ ഭാരതത്തിൽ നമ്മളിപ്പോൾ 8 കോടി ആൾക്കാരിലാണ് വാക്സിൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് 1 കോടി ആൾക്കാരിൽ ചുറ്റുവട്ടമുള്ള ആൾക്കാർക്കാണ് നമുക്ക് 2 വാക്സിൻ കഴിഞ്ഞ് പരിപൂർണമായി നമുക്ക് രോഗപ്രതിരോധ ശേഷി ലഭിച്ചുള്ളത്. ഓർക്കുക, രണ്ടാമത്തെ ഡോസ് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ പരിപൂർണ്ണ രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയുള്ളൂ. ബാക്കി 7 കോടി ആൾക്കാർക്ക് അതുപോലെ തന്നെ വാക്സിൻ രണ്ടാമത്തെ ഡോസിന് ഉള്ള സമയം കാത്തിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്
ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നിയന്ത്രണങ്ങൾ, കർശനമായ നിയന്ത്രണങ്ങൾ പാലിക്കുകയും അതോടൊപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക. ഇപ്പൊ 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് നൽകുന്നത്, പക്ഷെ അത് 18 വയസ്സിലേക്കും കൂടി എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് ദേശീയ വ്യാപകമായിട്ട് തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് മാക്സിമം വാക്സിനേഷൻ ലഭിക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നാം ഒരു ഭയാശങ്കയിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം നമുക്കൊരു ഒരു തെറ്റില്ലാത്ത ശതമാനം ആരോഗ്യ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഹൈറിസ്കിലുള്ള ആൾക്കാരെയും മുൻനിര പോരാളികൾക്കും ഒക്കെ തന്നെ നമുക്ക് വാക്സിനേഷൻ നൽകാൻ. ഡോക്ടർ സുൽഫി, ഇപ്പോഴും വാക്സിൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമുക്കിടയിലുണ്ട്, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ വാക്സിനേഷൻ തന്നെയാണ് നമുക്ക് ഈ രോഗപ്രതിരോധത്തിൽ ഏറ്റവും ശക്തമായ ആയുധം. നോക്കൂ, ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിലുള്ള കണക്കുകൾ മാത്രം നോക്കിയാൽ മതിയാകും. ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ വാക്സിനേഷൻ രണ്ടാമത്, അതായത് പരിപൂർണമായ രോഗപ്രതിരോധ ശേഷി കിട്ടിയ ആൾക്കാരിൽ രണ്ടാമത് രോഗം വരുന്നത്, അല്ലെങ്കിൽ കോവിഡ് 19 വരികയോ അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കൂടുകയോ ചെയ്യുന്നത് വളരെ വളരെ കുറഞ്ഞു എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് വാക്സിനേഷൻ ലഭിച്ച ആൾക്കാരിൽ രോഗം വരുന്നത് ഗണ്യമായ രീതിയിൽ കുറയുകയും അപൂർവമായി വന്നാൽ പോലും അതിനെ വളരെ പ്രഹരശേഷി ഇല്ലാത്ത തരത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സംശയലേശമെന്നെ കേരളത്തിലും ഭാരതത്തിലും മാത്രമല്ല ലോകത്തെല്ലായിടത്തും തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ മടിച്ചു നിൽക്കരുത്. ഇനിയായി രോഗം ഭേദമായി എന്നുള്ള ഒരു കണക്ക് താൽക്കാലികമായിട്ടെങ്കിലും വേണ്ട. എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ ആൾക്കാർക്ക് വാക്സിനേഷൻ എത്തിക്കുക തന്നെയാണ് ഈ തരുണത്തിൽ നമുക്ക് ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടി ചെയ്യേണ്ടത്. വളരെയധികം നന്ദി ഡോക്ടർ സുൽഫി, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. നാളെ മുതൽ പോലീസ് പരിശോധന വ്യാപകമാക്കും. ചീഫ് സെക്രട്ടറി വിളിച്ച കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, ഈ ഒരു ഘട്ടത്തിൽ ലോക്ക്ഡൌണോ ഒരു ഭാഗിക അടച്ചിടലോ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ ജാഗ്രത ഒട്ടും കുറയ്ക്കരുത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അങ്ങനെയാണ്. കോവിഡ് കണക്കുകളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് വളരെ പെട്ടെന്നാണ് കോവിഡ് കണക്കുകൾ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്കുകളുടെ എണ്ണം ഉയരുന്നത്. ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ നിയന്ത്രണ അളവിൽ കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിന അളവ് കുറച്ചുകൊണ്ട് വന്നതാണ്. 37 ദിവസം മായി കേരളത്തിൽ, ഇന്നലെ ആണ് 3000-ലധികം കോവിഡ് രോഗികൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തത്. അതായത് 37 ദിവസത്തിന് ശേഷം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഇതേ സമാനമായ രീതിയിൽ കൂടുകയാണ്. സ്വാഭാവികമായി ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ പ്രചരണ രംഗത്തും കൂടുതൽ ആളുകൾ പരസ്പരം കോണ്ടാക്ടിൽ വരികയും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. തന്നെയാണ് കേരളത്തിൽ വീണ്ടും ഒരു കോവിഡ് വ്യാപനത്തിന് കാരണമായിരിക്കുന്നത്. എന്തായാലും നിയന്ത്രണങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. പരീക്ഷകൾ ആരംഭിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അടച്ചിടൽ നടപടിക്രമങ്ങളിലേക്ക് ഉടൻ പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു മേഖല കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിക്കുകയും മേഖല പൂർണ്ണമായി അടച്ചിടുകയും തുടർന്ന് അത്തരം നടപടികളിലേക്കും പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ RT-PCR പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ നടത്തുന്ന പരിശോധനയിൽ 70% RT-PCR ആക്കി മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണാധികാരികൾ നൽകിയിട്ടുള്ളത്. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. നാളെ മുതൽ പോലീസ് പരിശോധന കർശനമായും ഉണ്ടാകും. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും റെക്കോർഡ് വർധന. 24 മണിക്കൂറിനിടെ 116,000 പേർക്ക് രോഗം, 630 മരണം കൂടി. രാജ്യത്ത് പ്രതിദിന വർധന 100,000 പിന്നിടുന്നത് രണ്ടാം തവണ. ലോകത്ത് പ്രതിദിന കോവിഡ് വർധനയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. ആകെ മരണം 166,000 പിന്നിട്ടു. ഇന്ത്യയിൽ കൂടുതൽ രോഗികൾ മഹാരാഷ്ട്രയിൽ തന്നെ. ഇന്നലെ മാത്രം മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ചത് 55,469 പേർക്ക്, 297 മരണം കൂടി. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് ബാധ 3,000 മുകളിൽ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ബംഗളൂരുവിൽ നിരോധനാജ്ഞ. സ്വിമ്മിംഗ് പൂളുകൾ, ജിംനേഷ്യം എന്നിവ അടച്ചിടും. റാലികളും നിയന്ത്രിക്കാൻ തീരുമാനം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. For viewers, India's lot. കണ്ണൂർ പാലൂരിൽ ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിൽ ഉണ്ടായ മുറിവിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
കാലിലെ മുറിവിൽ നിന്ന് രക്തമാർന്നാണ് മരിച്ചത് എന്ന പ്രാഥമിക റിപ്പോർട്ട്. മൻസൂറിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. 21-കാരനായ മൻസൂർ മരിച്ചത് ഇന്ന് പുലർച്ചെ. അക്രമികൾ ലക്ഷ്യം വെച്ചത് തന്നെയാണെന്ന് കൊല്ലപ്പെട്ട മൻസൂറിന്റെ സഹോദരൻ മുഹസിൻ. പേര് ചോദിച്ചുറപ്പിച്ച ശേഷമാണ് വെട്ടിയത്. അക്രമികളിൽ ചിലരെ കണ്ടാൽ അറിയാമെന്നും മുഹസിൻ. മകനെ കൊന്നത് എന്തിനെന്ന് അറിയില്ല എന്ന് മൻസൂറിന്റെ പിതാവ് മുസ്തഫ. മൻസൂറും സഹോദരൻ മുഹസിനും ഒരു തരത്തിലുള്ള അക്രമത്തിനും പോകാത്തവരാണ്. അത്തരം രാഷ്ട്രീയമല്ല അവരുടേത് എന്നും മുസ്തഫ ന്യൂസ് 18നോട്. പാനൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് പോലീസ്. ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്ന് കണ്ണൂർ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് പരാതി കിട്ടിയിട്ടുണ്ട് എന്നും ഇളങ്കോ. CPM പ്രവർത്തകൻ ഷിനോസ് പോലീസ് കസ്റ്റഡിയിൽ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കൂത്തുപറമ്പിൽ പോലീസ് സന്നാഹം ശക്തമാക്കി. സമൂഹമാധ്യമങ്ങളിൽ സ്റ്റേറ്റസ് ഇട്ട ശേഷമാണ് ആസൂത്രിത കൊലപാതകം നടത്തിയത് എന്ന് നാട്ടുകാർ. പരാജയഭീതിയിൽ CPM പരക്കെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വെട്ടേറ്റ മൻസൂറിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും അക്രമികൾ അനുവദിച്ചില്ല. ചോര വാർന്നാണ് മൻസൂർ മരിച്ചത് എന്നും കുഞ്ഞാലിക്കുട്ടി. മാനൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. TP ചന്ദ്രശേഖരൻ വധത്തിന് സമാനമാണ് കൊലപാതകം. പരാജയഭീതിയിൽ CPM അക്രമം അഴിച്ചുവിടുകയാണെന്നും രമേശ് ചെന്നിത്തല. പാനൂരിലെ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മുന്നറിയിപ്പുമായി കെ സുധാകരൻ. UDF പ്രവർത്തകർക്ക് നേരെ CPM അക്രമം തുടർന്നാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. കൊലപാതകം ആസൂത്രിതമെന്നും ജില്ലാ കമ്മിറ്റി അംഗം പനോളി വത്സന പങ്കെന്നും സുധാകരൻ. പാനൂരിലെ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം ആസൂത്രിതമല്ല എന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. CPM പ്രവർത്തകനെ ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. പ്രാദേശിക നേതൃത്വങ്ങളുടെ ഇടപെടലിനു ശേഷവും CPM പ്രവർത്തകനെ ലീഗ് മർദ്ദിച്ചതാണ് തുടർ സംഭവങ്ങൾക്ക് കാരണം. കൊലപാതകം നിർഭാഗ്യകരമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ പാർട്ടിക്കാരുടെയും ഇടപെടൽ ആവശ്യമെന്നും ജയരാജൻ. തെരഞ്ഞെടുപ്പിൽ മിക്ക മണ്ഡലങ്ങളിലും BJP വോട്ടുകൾ UDFന് മറിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി AV ജയരാഘവൻ. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുമായി LDF അധികാരത്തിൽ തുടരും. സംസ്ഥാനത്ത് BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നും AV ജയരാഘവൻ. BJPയുമായും PDPയുമായും പലയിടത്തും CPMന് സഖ്യമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എന്നാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജയിക്കാനുള്ള CPM ശ്രമം പരാജയപ്പെട്ടു. UDF വൻഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് വിലയിരുത്തൽ എന്നും ചെന്നിത്തല. കേരളത്തിൽ മൂന്നാം ബദൽ മുന്നോട്ട് വരുന്നു എന്നതിന്റെ തെളിവായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KS സുരേന്ദ്രൻ. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ശക്തിയായി BJP മാറും. 100 സീറ്റിൽ വിജയിക്കുമെന്ന CPMന്റെ അഹങ്കാരത്തിന് ജനം മറുപടി നൽകും. കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇരു മുന്നണികളും വലിയ വില നൽകേണ്ടി വരുമെന്നും KS സുരേന്ദ്രൻ. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 30 ലക്ഷം പിന്നിട്ടു. 20 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി വന്നത് 3 മാസം മാത്രം. ആദ്യ 20 ലക്ഷം മരണം സംഭവിച്ചത് 1 വർഷത്തിലേറെ സമയമെടുത്തു. കുട്ടികൾക്കായുള്ള വാക്സിൻ പരീക്ഷണം നിർത്തിവെച്ച് ഓക്സ്ഫോർഡ്. നടപടി വാക്സിൻ സ്വീകരിച്ച മുതിർന്നവരിൽ രക്തം കട്ടപിടിച്ചതായ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ. കുട്ടികളിൽ ഇതുവരെ പാർശ്വഫലമൊന്നും ഉണ്ടായിട്ടില്ല എന്നും രക്തം കട്ടപിടിച്ചതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഓക്സ്ഫോർഡ് അധികൃതർ. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിന്റെ എതിരാളികളായ റണ്ണേഴ്സ് അപ്പായ PSG. പരിക്കേറ്റ ലെവൻഡോസ്കി കളിക്കില്ല. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ചെൽസി പോർട്ടോ ക്വാർട്ടർ പോരാട്ടവും ഇന്ന്. ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ എന്ന പദവി നിലനിർത്തി ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്. ഫോർബ്സ് പട്ടികയിൽ ജെഫ് ബെസോസ് ഒന്നാമതെത്തുന്നത് തുടർച്ചയായ 4ാം വർഷം. ടെസ്ല CEO എലോൺ മസ്ക് 2ാം സ്ഥാനത്ത്. ഹോളിവുഡ് നടൻ പോൾ റിറ്റർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. ഹാരിപോട്ടർ ചെർണോബിൽ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി അനുഷ്ക ശർമ്മയുടെ പുതിയ വീഡിയോ. ഭർത്താവ് വിരാട് കോഹ്ലിയെ എടുത്തു പൊക്കുന്ന വീഡിയോ ആണ് അനുഷ്ക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്.
18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. രാജ്യത്ത് കോവിഡ് തരംഗം അതിരൂക്ഷമായി തുടരുകയാണ്. ജാഗ്രത കൈവിടരുത്, മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക, ഒപ്പം തന്നെ മാസ്കും ശീലമാക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.